അസ്സലാമു അലൈക്കും. വെൽക്കം ടു റാബിയാസ് കുക്കിംഗ് വേൾഡ്. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചെമ്മീൻ റോസ്റ്റാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചെമ്മീൻ റോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 400 ഗ്രാം ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. അടുത്തതായി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങാ നീരും കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓൾറെഡി ഞാൻ ഈ ചെമ്മീൻ മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് നല്ലതായിട്ട് വാഷ് ചെയ്തെടുത്തതാണ്. ഇതിന്റെ നടുഭാഗത്ത് ഈ അഴുക്കൊക്കെ എടുത്ത് കളഞ്ഞ് ഇത് 30 മിനിറ്റ് നമ്മൾക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഏകദേശം ഇതൊരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് 2 ടേബിൾസ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയാകുന്നത് കൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾക്ക് മറിച്ചിട്ട് കൊടുക്കുക. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുന്നത് കൊണ്ട് നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റുമായിരിക്കും നമ്മളുടെ ഈ ചെമ്മീൻ റോസ്റ്റിന്. ഇതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഷാലോ ഫ്രൈ ആണ്. ഒരുപാട് നേരം ഇത് നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ റബ്ബർ പോലെയാവും. ഇതൊരു സൈഡിലേക്ക് മാറ്റാം. ചെമ്മീനെല്ലാം ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത് ഒരു മൺചട്ടിയിലാണ്. ഇതിവിടെ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെക്കണം. ചട്ടി ആയതുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ അടിയിൽ പിടിക്കും. ഇതിലേക്ക് ഞാൻ 1 ടേബിൾസ്പൂൺ ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾസ്പൂൺ ഇത് നല്ലതായിട്ടൊന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് നമ്മൾക്ക് 1 ടേബിൾസ്പൂൺ വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം. നല്ലതായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 സവാള ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് വഴറ്റാം. ഇതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് ഇതൊന്ന് നമുക്ക് മൂടി വെക്കുക. ഇതൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. 2 ടേബിൾസ്പൂൺ മുളക് പൊടി. കളറുള്ള മുളക് പൊടിയാണിത്. നല്ലതായിട്ടൊന്ന് ഇതിന്റെ പച്ച മണം മാറി വരണം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് തക്കാളി അടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഈ തക്കാളിയുടെ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് നമ്മൾ ചെമ്മീൻ ഇട്ട് കൊടുക്കാം. തക്കാളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇത് ഇതിൽ നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം.
നമ്മളിവിടെ ഷാലോ ഫ്രൈ ചെയ്തു വെച്ചിരിക്കുന്നതാണ് ഇത് നല്ലതായിട്ട് ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കാം ഞാൻ ഇതിൽ വെള്ളം ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അതിനു പകരമാണ് തക്കാളി അടിച്ച് ചേർത്ത് കൊടുത്തത് നിങ്ങൾക്ക് അതിന്റെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് മഞ്ഞട്ടിൽ വെക്കുകയാണെങ്കിൽ അത് അടി പിടിക്കാതെ നോക്കണം ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 8 മിനിറ്റ് നമ്മൾക്ക് ഇത് കുക്ക് ചെയ്ത് എടുക്കാം ഇതിനെയൊന്ന് തുറന്നു നോക്കാം 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് വെളിച്ചെണ്ണയിൽ കുക്ക് ചെയ്തതാണ് നല്ലത് ഇനി ഇതിലേക്ക് നമ്മൾക്ക് ലാസ്റ്റ് ആയിട്ട് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം നോക്കിക്കേ ഇത് ഒരു ശകലം പോലും അടിയിൽ പിടിച്ചിട്ടില്ല ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് ഇനി ഒരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം വളരെ സ്വാദിഷ്ടമായ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്തൊരു ദിവസം കാണുന്നിടം വരെയും അസ്സലാമു അലൈക്കും ബൈ ബൈ